എല്ലാവർക്കും നമസ്കാരം. അൺഅക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിപിൻ രാജ്, ഞാൻ അൺഅക്കാഡമിയിലെ മാത്സ് എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ ഏറെ കാലമായിട്ട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഏജ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാസ് വേണം, അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡൗട്ടായിട്ടൊക്കെ പലരും അയച്ചു തന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏജുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക ചോദ്യങ്ങൾ നമ്മളൊരു പ്രത്യേക ഷോർട്ട് കട്ട് മെത്തേഡിൽ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾക്ക് എക്സ് വെച്ചുള്ള മെത്തേഡോ റേഷ്യോ വെച്ചിട്ടുള്ള മെത്തേഡോ ആവശ്യമാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ലാതെ ചെയ്തു തരാം. ഇന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏജ് പ്രോബ്ലംസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഏജ് പ്രോബ്ലത്തിൽ നമ്മൾ എപ്പോഴും പരീക്ഷയിൽ കാണുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അതായത് ഈ ചോദ്യം ഒന്ന് നോക്കൂ. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായി മാറും. എന്നാൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമ്മൾ ഈ പറയുന്ന മെത്തേഡിന് ഒരു പരിമിതിയുണ്ട്. പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡ് വെച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ പ്രായം കുറഞ്ഞയാളിൻ്റെ പ്രായമായിരിക്കും കിട്ടുന്നത്. മാത്രമല്ല മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വാല്യൂസ് എഴുതുമ്പോൾ ചെറിയ വാല്യൂ എപ്പോഴും 1 ആയിട്ട് എടുത്താണ് എഴുതേണ്ടത്. ഇത് പ്രാഥമികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ അത് ആലോചിച്ച് ബോധർ ചെയ്യേണ്ട. എങ്ങനെയാണ് മാറ്റേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പം ആദ്യം അച്ഛനും മകനുമാണുള്ളത്. അപ്പം ഇളയാൾ, പ്രായത്തിൽ കുറഞ്ഞയാൾ മകനും കൂടിയയാൾ ഫാദറുമാണല്ലോ. അപ്പം അവരെ രണ്ടുപേരെയും ഞാൻ അങ്ങനെ തന്നെ റെപ്രസെൻ്റ് ചെയ്തു. അവരുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ പ്രായം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പ്രായം 1 ആണെങ്കിൽ അടുത്തയാളുടെ പ്രായം 4 മടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട് 4 വർഷം കഴിയുമ്പോൾ. അപ്പം ആ 4 വർഷം എന്ന് പറയുന്ന ആ 4നെ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്ര നാൾ കഴിയുമ്പോൾ, 4 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ലേറ്റർ സിറ്റുവേഷനിൽ ഇത് ഈ റിലേഷൻ എന്തായിട്ട് മാറും? 3 മടങ്ങായിട്ട് മാറും. അപ്പം നമ്മൾ 1, 3 എന്നെഴുതി. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്, അതായത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ദാ കണ്ടോ, ഇവിടുത്തെ വ്യത്യാസം എടുക്കും. 3 ഉം 4 ഉം തമ്മിലുള്ള വ്യത്യാസം 1. ആ 1 അവിടെ താഴെ എഴുതുക. ഡിവൈഡ് ചെയ്യും ഇൻറ്റു നമുക്ക് വേണ്ടത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായമായതുകൊണ്ട് തന്നെ ദാ ഈ തന്നിട്ടുള്ള വാല്യൂവിൽ ചെറിയ വാല്യൂ എടുക്കുക. മകൻ്റെ ഇപ്പോഴത്തെ പ്രായമായതുകൊണ്ട് തന്നിട്ടുള്ള വാല്യൂവിൽ ചെറിയ വാല്യൂ 3 അല്ലേ? ആ 3ൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക. ഓക്കെ, 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമ്മൾ എത്ര കിട്ടും? 2 കിട്ടും. ആ 2 ഇവിടെ ഇൻറ്റു ചെയ്താൽ മാത്രം മതി. ഇതാണ് മകൻ്റെ പ്രായം, 8 വയസ്സ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കൊടുത്തു നോക്കാം. മകൻ്റെ പ്രായം 8 ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം 32. 4 കൊല്ലം കഴിയുമ്പോൾ മകൻ്റെ പ്രായം 12 ആയിട്ട് മാറും, അച്ഛൻ്റെ പ്രായം 36 ആവും. അപ്പോൾ 3.5 ആയില്ലേ? ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ സംഭവം. നമ്മൾ ആ റേഷ്യോ റിലേഷൻ എഴുതി എങ്ങനെയാണെന്ന് നോക്ക്. അച്ഛൻ്റെ പ്രായവും മകൻ്റെ പ്രായം 4.5 എന്ന് പറഞ്ഞപ്പോൾ മകൻ്റെ പ്രായം 1 ആയിട്ട് എടുത്തു, അച്ഛൻ്റെ പ്രായം 4 എടുത്തു. അടുത്തത് മകൻ്റെ പ്രായം 1 എടുത്തു, അടുത്ത് 3 എടുത്തു. പിന്നെ ചെയ്തത് എത്ര കാലയളവ്, ആ 4 അവിടെ എഴുതി. എന്നിട്ട് ആ അച്ഛൻ്റെ പ്രായത്തെ സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുത്ത് അതിനെ ഹരിച്ചു. എന്നിട്ട് ചെറിയ വാല്യൂ എടുത്തിട്ട് 1 കുറച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇളയാളിൻ്റെ പ്രായം കിട്ടി. ഇവിടെ അച്ഛൻ്റെ പ്രായമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തെടുത്താൽ മതി, അതിൻ്റെ 4 ഇരട്ടി എടുത്ത് എഴുതിയാൽ ആൻസറായി. ഓക്കെ, യെസ്. അതുപോലത്തെ ഒരു ചോദ്യം കൂടെ. അപ്പൂവും അമ്മയും, നേരത്തെ അച്ഛനും മകനുമായിരുന്നു, അത് മാറി അപ്പൂ അമ്മയായി. അപ്പം നമ്മൾ അപ്പൂവിനെ ആദ്യം എഴുതി, അമ്മയെ രണ്ടാമത് എഴുതി. ഇപ്പം എന്താണ് അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള ബന്ധം? അപ്പൂവിൻ്റെ അമ്മയുടെ പ്രായം അപ്പൂവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. അപ്പം അപ്പൂവിനെ 1 ആയിട്ട് എടുക്കുക, അമ്മയെ 9 ആയിട്ട് എടുക്കുക അല്ലേ. ഇനി 9 വർഷം കഴിയുമ്പോൾ ആ 9 മാറ്റി എഴുതി. എന്ത് സംഭവിച്ചു? ഇത് 3 മടങ്ങാകും. അപ്പോൾ 9 കൊല്ലം കഴിയുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അപ്പൂവിൻ്റെ പ്രായം 1 ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അമ്മയുടെ പ്രായം എത്രയായിരിക്കും? 3. ശരിയല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ വ്യത്യാസം എടുക്കുക, 6. 6 ഇവിടെ ഹരിച്ചു. നമുക്ക് വേണ്ടത് അപ്പൂവിൻ്റെ പ്രായമല്ലേ. അപ്പോൾ അപ്പൂവിൻ്റെ പ്രായം കണ്ടെത്താൻ ഇതിൽ ചെറിയ നമ്പർ എടുക്കുക, 3. 3ൽ നിന്ന് 1 കുറയ്ക്കാം. 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 2. ഈ 2ഉം ഈ 6ഉം കൂടെ ഹരിച്ചിട്ട് 3 എന്ന് എടുക്കുക. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 3.
പപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ മൂന്ന്. ഉണ്ടോ? ഓക്കെ, ഇപ്പോഴത്തെ പ്രായം മാത്രമല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട് ഇത്ര കൊല്ലം കഴിയുമ്പോൾ. അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഒരു മാർഗം പഠിക്കുമ്പോൾ അത് ഉറപ്പിച്ചത് പഠിക്കുക, എന്നിട്ട് അത് കണക്ട് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം, അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സിൻ്റെ അനുപാതം 6:1, 15 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിൻ്റെ അനുപാതം 7:2. ഇവിടെ ഒരു ചെറിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 1:1 എന്നല്ല വന്നിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ നമ്മൾ എന്തായാലും എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ മകനും ഉണ്ട് അച്ഛനും ഉണ്ട്, അവരുടെ വയസ്സുകൾ 1:6, ആദ്യത്തെ റിലേഷൻ 1:6, അത് അതുപോലെ ഞാൻ ഇവിടെ എഴുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരുടെ റിലേഷൻ കണ്ടോ, 7:2 ആണ്. മാത്രമല്ല എത്ര വർഷം പറഞ്ഞിട്ടുണ്ട്, 15. അപ്പൊ ഞാൻ 15 വർഷത്തിന് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. പിന്നെ ഇവിടുത്തെ റിലേഷൻ 7:2. ഈ 7:2 7:2 എന്നാണ് കിടക്കുന്നത്. നമുക്ക് ഈ 2 മാറ്റി 1 ആക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് 7 മാറ്റണമല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റിയിട്ടെ 3.5 എന്നും 1 എടുത്താൽ തെറ്റില്ലല്ലോ, ചെറുതാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് ആ 1 ഇവിടെ ഇട്ടു, ഇവിടെ 3.5 ഇട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കും, ഡെസിമലൊക്കെ വരുന്നത് പണിയല്ലേ, ഒരു പണിയില്ല, നല്ല എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടുത്തെ വ്യത്യാസം നോക്കിയേ, 6 ഉം 3.5 വ്യത്യാസം 2.5. ആ 2.5 അതുപോലെ അവിടെ എഴുതി. പിന്നെ ഇതിൽ ചെറിയ ക്വാണ്ടിറ്റി ആരാ, 3.5 ആണ്. 3.5 നിന്ന് 1 കുറയ്ക്കണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ 2.5 കിട്ടി. കണ്ടോ, ഡെസിമൽ വന്നതൊക്കെ ഇവിടെ ക്യാൻസൽ ആയതുണ്ടോ, നമ്മൾ അങ്ങനെ പേടിക്കുക വേണ്ട. അപ്പോൾ ഇവിടെ ആരുടെ, മകൻ്റെ പ്രായം എത്രയെന്ന് ചോദിച്ചാൽ, മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാ, 15 വയസ്സ്. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ, യെസ്. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഇവിടെ എയുടെ പ്രായം ബിയുടെ ഇരട്ടിയാണ്. അപ്പൊ രണ്ട് പേരാണുള്ളത്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഇതിൽ ഇളയാൾ ആരാ, ബി ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇളയാളിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ആരെ തന്നെ ആദ്യം എഴുതണം, ബിയെ തന്നെ ആദ്യം എഴുതണം. അപ്പൊ ഞാനിത് മാറ്റി, എ മാറ്റിയിട്ട് ഈ ബി ആദ്യം എഴുതി പിന്നെ എ എഴുതി, കുഴപ്പമില്ലല്ലോ. ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഇരട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതാകണ്ടോ, എയുടെ പ്രായം ബിയുടെ ഇരട്ടി ആയതുകൊണ്ട് ഞാൻ ബിയെ 1 എന്നെടുത്തു, എ 2 എന്നെടുത്തു. 8 കൊല്ലം മുമ്പ്, ഇവിടെ ഒരു സ്പെഷ്യൽ കേസാണ്, നേരത്തെ നമ്മൾ ചെയ്തതെല്ലാം ശേഷമായിരുന്നു. ഇവിടെ 8 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ 8 ഞാൻ ഇവിടെ എന്തായാലും എഴുതി. ഇവിടുത്തെ റേഷ്യോ എന്തായിട്ട് മാറി, 8 കൊല്ലം മുമ്പ് ഇത് എന്തായിരുന്നു, 1:3 ആയിരുന്നു. മനസ്സിലായോ, 1:3 ആയിരുന്നു. അപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിലുള്ള കാര്യം ഇതും, ആ കുറേ നാൾ മുമ്പ് നടന്ന കാര്യം ഇതുമാണ്, ശരിയല്ലേ? അപ്പൊ കുറേ നാൾ മുമ്പ് നടന്ന കാര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ട്, ആ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടുത്തെ വ്യത്യാസം 1 എടുത്തിട്ട് ഇവിടെ ഹരിക്കുക. ഇനി പഴയ കാര്യവും പുതിയ കാര്യവുമാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ഇപ്പോഴുള്ള കാര്യവും പിന്നീട് നടക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ പഴയ കാര്യവും പുതിയ കാര്യവും ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ വലിയ, എത്ര സമയം നമ്മൾ ചെയ്തത് ചെറിയ നമ്പർ വെച്ചിട്ടല്ലേ, ഇതിൽ വലിയ നമ്പർ എടുക്കുക. ഇതിലെ വലിയ നമ്പർ ആരാ, 3. കണ്ടോ, ഈ 3 നിന്ന് 1 കുറയ്ക്കുക. 3 നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക, 2 കിട്ടുക, ശരിയല്ലേ? അപ്പൊ ആ 2 ഇവിടെ തന്നെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 8 × 2 = 16 കിട്ടിയില്ലേ. ഇതാരുടെ പ്രായ, ഇത് ഇളയാളിന്റെ പ്രായമാണ്, ബിയുടെ പ്രായമാണ്. ബിക്ക് ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ 16. പക്ഷെ നമുക്ക് ബിയുടെ പ്രായം അല്ല ആവശ്യം, നമുക്ക് വേണ്ടത് ആരുടെ പ്രായമാണ്, എയുടെ പ്രായമാണ് വേണ്ടത്. അപ്പൊ ബിയുടെ പ്രായം നമുക്കറിയാം, അതിന്റെ ഇരട്ടിയാണ് എയുടെ പ്രായം എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എക്ക് ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ 16 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക, 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 32, ശരിയല്ലേ? അപ്പൊ ഇതിനകത്ത് എയുടെ പ്രായം എത്രയാണ്, 32 വയസ്സാണ്. ആ വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള കാര്യവും പിന്നീടുള്ള കാര്യവും പറഞ്ഞാൽ ചെറിയ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ നമ്പറിൽ നിന്ന് 1 കുറച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ ഉണ്ടായ കാര്യവും ഇപ്പോഴത്തെ കാര്യവും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വാല്യൂ ചോദിച്ചാൽ വലിയ നമ്പറിൽ നിന്ന് 1 കുറച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ഇതിനകത്തില്ല. അതുപോലെ മറ്റൊരു ചോദ്യം, അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും വയസ്സുകൾ. അപ്പം നമ്മൾക്ക് 2 പേരുണ്ട്, അപ്പോൾ അപ്പുവും വേണം അമ്മുവും വേണം, നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ. അപ്പൊ അവരുടെ വയസ്സുകൾ എങ്ങനെയാണ്, 1, 2. ഇത് എപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ
പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ആ നമുക്ക് ആശ്വാസമായി, പതിനഞ്ച് വർഷം കഴിഞ്ഞല്ലോ. കഴിയുകയാണെങ്കിൽ ഏതെടുത്താൽ മതി? ചെറുതെടുത്താൽ മതി. ഓക്കെ, കഴിയുമ്പോൾ ലേറ്റർ എന്താ സംഭവിക്കുന്നത്? പറഞ്ഞത് 2:3 ആയിട്ട് മാറും. പക്ഷേ ഈ 2:3 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതിനെ 1 ആക്കണ്ടേ. അപ്പോൾ ഈ 2:3 എന്ന് പറയുന്ന സാധനത്തിനെ മാറ്റിയിട്ട് നമുക്ക് 1:1.5 എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1:1.5 എന്ന് എഴുതാം, ശരിയല്ലേ? ഇനി ഈ വ്യത്യാസം എടുത്തെ, 2 ഉം 1.5 ഉം തമ്മിലുള്ള വ്യത്യാസം 0.5 ആണ്. അത് അതുപോലെ എഴുതി ഇൻറ്റു. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് ആ ഇളയാളിൻ്റെ പ്രായമാണോ മൂത്തയാളിൻ്റെ പ്രായമാണോ വേണ്ടേ? അമ്മു എന്ന് പറയുന്നത് ഇതിനകത്ത് മൂത്തയാളാണ്. അപ്പം നമ്മൾ ഇളയാളിൻ്റെ പ്രായം കണ്ടുപിടിച്ച് മൂത്തയാളിലേക്ക് പോകും. അപ്പം ഇളയാളിൻ്റെ പ്രായം കണ്ടെത്താൻ നമ്മൾ ഇതിൽ ചെറിയ നമ്പർ എടുക്കുക, അതിൽ നിന്ന് 1 കുറയ്ക്കാം. അതിൽ നിന്ന് 1 കുറച്ചാൽ 0.5 തന്നെ കിട്ടൂലേ. 1.5 നിന്ന് 1 കുറച്ചാൽ 0.5. അപ്പം ഈ 0.5 ഈ 0.5 ക്യാൻസലായിപ്പോയി, ബാക്കി 15. ഈ 15 ആരുടെ പ്രായമാണ്? ഇളയാളായ അപ്പുവിൻ്റെ പ്രായമാണ്. അപ്പം നമുക്ക് അമ്മുവിൻ്റെ പ്രായം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 15 ഇരട്ടി എടുത്താൽ മതി. ഇരട്ടിയാണ്, 1:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1:2 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇരട്ടി എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 15 ഇരട്ടി എടുക്കുക. ഇവിടെ എത്രയായിട്ട് എടുക്കുക? 30 ആയിട്ട് എഴുതുക. ജോലി തീർന്നു. നല്ല എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ വിട്ട് കളയരുത്. നല്ല എളുപ്പമാട്ടോ. ഓക്കെ, ഇനി അതുപോലത്തെ മറ്റൊരു ചോദ്യം, അച്ഛൻ്റെയും മകൻ്റെയും. അപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ സൺ ആൻഡ് ഫാദർ, ശരിയല്ലേ? അംശബന്ധം 7:2. അപ്പോൾ ഈ 7:2 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് 7:2 നമുക്ക് ഇവിടെ ഇട്ട് തന്നെ അങ്ങ് മാറ്റാം, 3.5 ആക്കാം. അപ്പം നമുക്കിവിടെ 1 ഉം 3.5 എഴുതാമല്ലോ. ഓക്കെ, എത്ര കൊല്ലം കഴിഞ്ഞു? 15 കൊല്ലം. അപ്പം ആ 15 അതുപോലെ എഴുതി അടിയിൽ വരെ ഇപ്പോഴേ ഇട്ട് വച്ചു. എന്ത് സംഭവിച്ചു? 1:2, ശരിയല്ലേ? 2:1 നമ്മൾ എഴുതുമ്പോൾ 1:2 എഴുതിയാൽ മതി അല്ലേ. ഇവിടുത്തെ വ്യത്യാസം എത്രയാ? ഇവിടുത്തെ വ്യത്യാസം 1.5 ആണ്. ആ 1.5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യട്ടെ. ഓക്കെ, 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇതിലെന്താ ചെയ്യണ്ടേ? ചെറിയ നമ്പറിൽ നിന്ന് എന്ത് വേണം? 1 കുറയ്ക്കണം. ചെറിയ നമ്പർ ആരാ? 2. 2 നിന്ന് 1 കുറച്ചാൽ 1. കണ്ടോ? നമുക്കറിയാം 15 ഉം 1.5 തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് 1.5 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 15 കിട്ടും. അപ്പം നമുക്ക് ഇവർ രണ്ടുപേരെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 10 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? ആ മകൻ്റെ പ്രായം കിട്ടി, 10 ആണെന്ന് മനസ്സിലായി. ഇളയാളാണല്ലോ മകൻ, മകൻ്റെ പ്രായം 10. മകൻ്റെ പ്രായം 10 ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 10 × 3.5, ശരിയല്ലേ? അപ്പോൾ ആ 10 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മാത്രം മതി? 3.5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പം എത്ര കിട്ടി? 35. അപ്പം അച്ഛൻ്റെ പ്രായം എത്രയാ? 35. ഈ ചെയ്ത ചോദ്യങ്ങൾ തന്നെ ഒരു തവണ കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. വളരെ എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ആവശ്യമില്ലാതെ എക്സ് വൈ ഒക്കെ ഇട്ട് നമ്മൾ തെറ്റിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡിനെ പറ്റി അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വേറെ ഏതെങ്കിലും മെത്തേഡിൽ ഇത് ചെയ്ത് കാണിക്കണമെങ്കിൽ അതും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അത് ഇതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻ്റെ നമ്പർ തരാം. ഈ നമ്പറിലേക്ക് ഇതുപോലെ ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസോ ഷോർട്ട് കട്ട് ആവശ്യമായിട്ടുള്ള മോഡൽസോ അയച്ചു തന്നാൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, പിന്നെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ, അൺഅക്കാഡമി പ്ലസിൽ ഞാൻ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ് എടുക്കുന്നത്. ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് PSC നിങ്ങൾക്ക് സിലബസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഞാൻ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം LPUP പരീക്ഷയ്ക്കും LDC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്തമെറ്റിക്സിൻ്റെ 5 മുതൽ 10 ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ ചേർത്തിട്ട് ഒരു കോഴ്സും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അൺഅക്കാഡമി ആപ്പിനുള്ളിൽ നിങ്ങൾ ക്ലാസ് ഫ്രീ ക്ലാസ്സുകൾ എടുത്തു നോക്കിയാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30. ഇപ്പോൾ 1:30 ക്ലാസ് നോക്കണ്ട, എല്ലാ ദിവസവും റെഗുലറായിട്ടുള്ള ക്ലാസ് രാത്രി 9:30 ആണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ ഫ്രീ മാത്സ് ക്ലാസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ അൺഅക്കാഡമി ആപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ അൺഅക്കാഡമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിലെ ക്ലാസ്, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ധാരാളം ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേഷൻ, മാത്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസിന് വേണമെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. PSC മാത്സ് ക്ലബ്ബ് എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്.
പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസോ ഏതെങ്കിലും മോഡൽസ് ചെയ്യണമെങ്കിലോ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അയക്കാം. പിന്നെ ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ഏജ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് ക്ലാസ്സും കൂടെ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. വേറെ ചില മോഡൽസ് അതും കൂടെ ചേർത്തിട്ട് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള കമൻസ് പറയുക. ആവശ്യക്കാർക്ക് മറ്റു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.